ബ്രോ പടം എങ്ങനെയുണ്ട്? പടം തല്ലിപ്പൊളി. പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചു. അതെ ഗൈസ്, ഒരു കൊല്ല മാസ പടം. Movie starts with a professional killer killing three innocent people. ഈ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസർ മനസ്സിലാക്കുന്നു തൃശ്ശൂരുള്ള ഒരു യമണ്ടൻ ഡോണാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്. അങ്ങനെ ആ ഡോൺ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടമില്ല. തൊട്ടടുത്ത ദിവസം തന്നെ കേസ് അന്വേഷിച്ച മൂന്ന് പോലീസ് ഓഫീസർ. പെങ്ങളുടെ കല്യാണം വിളിച്ചില്ല എന്നുള്ള നിസാര കേസിന്. ഈ കേസുകളൊക്കെ അന്വേഷിക്കാൻ പുതിയ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ചാച്ചെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഡോണിനെയും ഡോണിന്റെ ഡ്രൈവറെയും ഒരു അജ്ഞാതൻ കൊല്ലുകയാണ്. ഓൾ കേരള ഡോൺസ് അസോസിയേഷനിൽ ഇത് ഭയങ്കര വലിയ ചർച്ചയാവും. അങ്ങനെ പ്രതികാരം ചെയ്യാൻ വന്ന ഡോണിന്റെ അനിയൻ അവിടെ ഇട്ട് ഒരുത്തനെ തട്ടും. ഉടനെ തന്നെ അജ്ഞാതം വന്ന് ഒരുത്തനെ തട്ടും. നിവിൻ ബോളി ഉല കച്ചക ചക. ഗുഡ് മോർണിംഗ് സർ, നമ്മുടെ കില്ലറെ ഞാൻ കണ്ടു. അതെ, അയാൾ കണ്ടെത്തിയിരിക്കുന്നു. ആ കില്ലർ നിവിൻ പോളിയാണ്. ഓ മൈ ഗോഡ്, നിവിൻ പോളി സാർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്, അതെനിക്ക് അറിയണം. സാർ പറ. ഐ ടെൽ യു ദ ഹോൾ സ്റ്റോറി. നിവിൻ പോളി ഈസ് എ യങ് ഡോക്ടർ ഹു കിൽഡ് ഹിസ് ഫാദർ, ഹിസ് പേഷ്യന്റ്സ്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. നിവിൻ പോളി ഹാവ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റർ. പക്ഷെ അവളാ ഡോണിന്റെ മോനെ സ്കൂളിന്റെ നടുവിലിട്ട് തല്ലി നാണം കെടുത്തി അവൻ അവസാനം ആത്മഹത്യ ചെയ്യും. സ്വന്തം മോൻ മരിച്ച ദുഃഖത്തിൽ ആ സൈക്കോ ഡോൺ ഇവളോട് വന്ന് പറയും അത് ന്യായം. പിന്നീട് ഈ പെൺകുട്ടി പോകുന്ന സ്ഥലത്ത് മൊത്തം ഇയാള് ചാട് കേരള പോലീസ് വരെ ഇവളെടുത്ത് പറയാൻ തുടങ്ങി. ചാട്, തിങ്സ് ആർ ഗെറ്റിംഗ് മോർ സീരിയസ്. ദി സൈക്കോ കിൽഡ് ദെയർ മോം. എനിക്ക് പ്രതികാരം ചെയ്യണം. ബീറ്റൻ അപ് നിവിൻ പോളി, ദിസ് ഈസ് ദി ടൈം ഫോർ റിവെഞ്ച്. നൗ ഗിവ് ഹിം സം പവർ. Revenge has started. That's how those two murders happened. The revenge for the police officer. കാരുണ്യമുള്ളവനാ, വീൽചെയർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. Now give him some power. നനി ഒമയവാ മോസി. എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ പോപ്പി കുടാ. കൊടുണ്ട കൊട വേണ്ട. ഓ ഹേ, എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ പോപ്പി കുടാ. അങ്ങനെ നിംബോളിയാണ് സിദ്ദിഖ് ഡോണിനെ കൊന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു പ്രൊഫഷണൽ കില്ലർ വരും. ജോർജ് പീറ്ററ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്തി വധിക്കുക. ദാറ്റ്സ് മൈ ഗോൾ. പക്ഷേ അതൊരു നോ ഗോൾ ആയി പോയി. അയ്യോ എന്താ ഉണ്ടേ, അയ്യോ ചോര. അല്ല, സാറ് നിംബോളി ഹെൽപ്പ് ചെയ്യാൻ കാരണം എന്താ? അതായത്, ഈ സാറിന്റെ അനിയനെ കോളേജിലിട്ട് റാഗ് ചെയ്തപ്പോ നിവിൻ പോളിയാണ് അവന്മാരൊക്കെ പോയി ഇടിച്ചത്. അതിന്റെ ഒരു നന്ദി. അങ്ങനെ റാഗ് ചെയ്യപ്പെട്ട അനിയൻ ആത്മഹത്യ ചെയ്തപ്പോ ഇങ്ങേര് പോയാൽ നാലെണ്ണത്തിന് വണ്ടി ഇടിച്ചു കൊല്ലു. കൊല 20. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ സിസ്റ്റർ കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണ്. ട്ടിക്കൊണ്ടുവന്നത് ഇവനും ഇവന്റെ ഫാദറുമാണ്. എന്നിട്ട് നിവിൻ പോളിനോട് പറയും ഉണ്ണിമുകുന്ദനെ പോയി കൊല്ലാൻ, കാരണം ഇവന്റെ ബ്രദറിനെ കൊന്നത് ഉണ്ണിയാണ്. പക്ഷെ നിംബോളി നേരെ ഇവന്മാരെ ഇടിച്ച് പരത്തിയ കിളവനെ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടിയിട്ട് ആ ചക്കരെ ഡിക്കിയിലാക്കിയിട്ട് പോലീസുകാർക്ക് പിടിച്ചെടുക്കും. അറ്റ് ദി സെയിം ടൈം ഉണ്ണിമുകുന്ദൻ നിവിൻ പോളിയുടെ സിസ്റ്ററിനോട് ചാടാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുകയായിരുന്നു. ഉണ്ണിമുകുന്ദൻ ഈസ് എ ബാഡ് ഗൈ, യു നോ. വായ് തുറന്ന തീട്ടം പരിശോധിക്കാൻ വന്ന. ശത്രുക്കളുടെ വീട്ടിൽ പോയി കുളിക്കുക. Seriously, what the fuck are you doing? Finally, ഉണ്ണിയേട്ടൻ നിംബോളിന്റെ സിസ്റ്ററിന് ഒരു ടെറസിന്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അവിടേക്ക് നിംബോളി വരുന്നു, ഒരു ഫൈറ്റ്.
പിന്നീട് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഞരമ്പുകൾ മൊത്തം വരഞ്ഞ് വരഞ്ഞ്. കോല നമ്പർ 21. സ്കോർ ബോർഡ്: നിംബോളി 7 കിൽസ്, സൈക്കോട്ടോൺ 5, പോലീസ് ഓഫീസർ 4, പ്രോ കില്ലർ 3, ഒന്നി ആൻസിസ്റ്റർ 1 കിൽ.